KFC കഴിക്കാൻ എന്നോട് വരാൻ താല്പര്യമുണ്ടോ? കുഴപ്പമില്ല, എന്നാ ഇപ്പൊ കഴിക്കാൻ പോയാലോ? അഞ്ചു മിനിറ്റിൽ കഴിച്ചു തീർക്കാൻ പറ്റുമോ? ചീസ് ചീസ്. ഹലോ ഗൈസ്, എക്സോട്ടിക് വീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ്, ഞാനിപ്പോ നിൽക്കുന്നത് ബാലരാമപുരം, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ്. ഇപ്പൊ ഇവിടെ KFC കോംബോ ഓഫർ കഴിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും ആ KFC എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വേറെ ആരുമില്ല കൂടെ, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്കും KFC മെനുവൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കി, പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മൂടില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും കൂടെ കഴിക്കാൻ വേണ്ടി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഞാനിപ്പോ ഒരു കാര്യം ചെയ്യണമെന്ന് വേറൊന്നുമല്ല, വഴിയിൽ കൂടെ പോകുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ KFC കഴിക്കാൻ വരുമെന്നൊന്ന് താല്പര്യമുണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെയും കൂടെ കൂട്ടും. സോ നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇതൊക്കെ തീരെ കുട്ടികളാണ്, അപ്പോൾ ഇനി ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് കുറച്ചുകൂടെ പ്രായമുള്ള ആരെങ്കിലും കൊണ്ടുവന്നോ നമുക്ക് നോക്കാം. അതാ നമുക്ക് ഒരു കുട്ടി ഇതാ വരുന്നുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ, എൻ്റെ പേര് ലിജിൻ എന്നാണ്, ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരാനാണ്. ഞാനിവിടെ KFC ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. KFC കഴിക്കാൻ താല്പര്യമുണ്ടോ? KFC കഴിച്ചിട്ടുണ്ടോ? എന്താ പേരെന്താണ്? അന്ന. സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിങ്കര. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ KFC ഉണ്ട്. അപ്പൊ എന്റെ കൂടെ KFC കഴിക്കാൻ വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത്. KFC കഴിക്കാൻ എന്നോട് വരാൻ താല്പര്യമുണ്ടോ? കുഴപ്പമില്ല, എന്നാ ഇപ്പൊ കഴിക്കാൻ പോയാലോ? ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളോട് KFC കഴിക്കാൻ വേണ്ടി എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അന്ന. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ആ KFC കഴിക്കാൻ വേണ്ടി പോകണം, പോവല്ലേ? നമ്മളതാ KFC ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഓ എന്തായാലും ഇതിനു മുമ്പ് വന്നില്ല പറഞ്ഞത്, എനിക്കൊന്ന് ഓർഡർ ചെയ്താ നോക്കട്ടെ. ഓർഡർ ചെയ്യാറുണ്ട്, എന്നാ കുഴപ്പമില്ല, നമുക്ക് ഇനി ഓർഡർ ചെയ്യാം. ഗൈസ് ഇന്ന് ബുധനാഴ്ചയാണ്, അപ്പൊ ഒരുപാട് കോംബോ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 399 കോംബോ അത് മതിയാവോ? 399 കോംബോ എന്ന് പറയുമ്പോ 15 പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ഡ്രിങ്ക്സ് ഉണ്ടാവും. നോക്കാം മതിയാവോ? ടിക്കുന്നുണ്ടോ? നമ്മുടെ ഓർഡറാ വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും പേരൊക്കെ വരൂ. അപ്പൊ ഗൈസ്, ഞാനെന്താ കൂടെ അന്നയുണ്ട്. അപ്പൊ ഞങ്ങളത് ആ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങള് എന്താണ് ഓർഡർ ചെയ്തത്? കോംബോ അല്ലേ? 15 പീസ് കോംബോ ഓഫറാണ് ഓർഡർ ചെയ്തത് ചിക്കൻ്റെ. അതായത് 399 കോംബോ ഓഫർ. ഇന്നത്തെ ദിവസം ബുധനാഴ്ചയാണല്ലോ, അപ്പൊ നമ്മൾ അതിന്റെ കോംബോ ഓഫർ തന്നെയാണ് നോക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അന്നേക്ക് അത് ഓക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ കൂടെ കഴിക്കാനായിട്ട് പെപ്സിയും ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തിരുന്നു. അതുപോലെ വേറെ എന്തെങ്കിലും വേണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഉച്ചക്കെല്ലാം കഴിച്ചായിരുന്നോ? ഇപ്പൊ എവിടെ പോയിട്ട് വന്നാണ്? കൊളയപ്പെട്ട് വന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. ഈവനിങ് ടൈമിൽ ഇവിടുത്തെ ആംബിയൻസും ലൈറ്റിംഗും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ബുധനാഴ്ച ദിവസമാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ ബുധനാഴ്ച ദിവസം വരുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. മറ്റു ദിവസങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ KFC പോയത് എന്തായാലും മുതലാവും. നമ്മുടെ കോംബോ റെഡി എടുത്തോ? നടന്നോ? അപ്പൊ ഗൈസ്, നമ്മുടെ കോംബോ ഓഫർ വന്നിട്ടുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ, ഇതാണ് KFC കോംബോ. വെനസ്ഡേ മാത്രം കിട്ടുന്ന കോംബോസ് ആണ് കേട്ടോ ഇത്. ചിക്കന്റെ 15 പീസ് ആണ് കേട്ടോ. അതിനകത്ത് 6 സ്ട്രിപ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 6 വിങ്സ് വരുന്നുണ്ട്, പിന്നെ 3 ലെഗ് പീസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പോ 2 തവണ കേട്ടോ ഇവിടെ വരുന്നത്. അന്ന എത്രാമത്തെ? കുറെ തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അടുത്തല്ലേ വീട്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാൻ തുടങ്ങാം, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഞാനതിൽ ഒരാളെ കൂടെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, കൂടെ പിന്നെ ഏതാ അന്നേക്ക് കഴിക്കാൻ വേണ്ടി ഫ്രഞ്ച് ഫ്രൈസും കോളയും പെപ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിക്കാം, കഴിച്ചോ, എടുത്തോ. കഴിക്കില്ലേ, നമ്മൾ ചിക്കൻ കഴിക്കാലോ, ഒന്ന് എടുത്ത് കഴിച്ചോ.
കണ്ടില്ലേ, നല്ല ചൂട് ചിക്കൻ സ്ട്രിപ്സ്. ഗൈസ് ബുധനാഴ്ച ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് കോംബോ ഓഫർ ആണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ 15 പീസ് ഫ്രൈഡ് ചിക്കൻ ആണ് 399 രൂപ ഉള്ളത്. വേറെ ഒരു ദിവസം നമുക്ക് ഈ ഒരു കോംബോ ഓഫർ കിട്ടില്ല. അതിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ആണല്ലേ ഇതുപോലത്തെ ലെഗ് പീസ് 3 വരും, വലിയ ലെഗ് പീസ് ആണ് അത്യാവശ്യം. പിന്നെ ആ സ്ട്രിപ്സ്, ചിക്കൻ സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ബോൺലെസ് സ്ട്രിപ്സ് ഒരു 6 വരും. പിന്നെ ആ വിങ്സ് ഇതുപോലത്തെ വിങ്സ് ഒരു 6, അങ്ങനെ മൊത്തത്തിൽ 15 പീസ് ആണ് വരുന്നത്. ഇതിന്റെ കൂട്ടത്തില് ഈ 399 കോംബോയില് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും പെപ്സി ഒന്നും വരുന്നില്ല. ഇത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. ഓരോ പെപ്സിയും ഫ്രൈസും കൂടെ 99 അല്ലേ. ഓക്കെ, അണ്ട് അന്നയും കൂടെ ഉണ്ട്. ഹൈവറ അന്നയ്ക്ക് ഒരു ചലഞ്ച് കൂടെ കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ ഇത്രയും പീസ് 1 മിനിറ്റില് അല്ലെങ്കിൽ സോറി 5 മിനിറ്റില് കഴിച്ചു തീർക്കാൻ പറ്റുമോ? 1 പീസേം കഴിച്ചു തീർക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, സമാധാനത്തിൽ കഴിച്ചാൽ മതി, നമുക്ക് ഒരു ധൃതിയില്ല കേട്ടോ. ഇത് ബുധനാഴ്ച ദിവസം മാത്രം കിട്ടുന്ന കോംബോ ആണ് കേട്ടോ, നല്ല വർത്താണ്. വേറൊരു ദിവസം നമുക്ക് ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ദിവസം വയറും വാടകയ്ക്കെടുത്ത് ഞാനിത് ഇറങ്ങിയതാണ്. പിന്നെ കൂടാതെ അന്നയും കണ്ടു, കണ്ടില്ലേ, നല്ലൊരു കമ്പനിയാണ് എന്നെ തന്നത്. കഴിച്ചോ കഴിച്ചോ. പല്ലി കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് കടിച്ചു പറിച്ചു തിന്നാൻ പറ്റില്ല അല്ലേ. അന്നെ കഴിക്കില്ലേ, വേഗം കഴിക്കി, അടുത്ത ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കോംബോ പറയാൻ വേണ്ടിട്ട്. കഴിക്കി കഴിക്കി കഴിക്കി, ഒന്നും ആയിട്ടില്ലല്ലോ, അതിന് പകുതി പോലും ആയിട്ടില്ല. കഴിച്ചു ഗൈസ്, ഇത്രയും കഴിച്ചപ്പോ തന്നെ അന്നയ്ക്ക് മടുത്തുന്ന പറയണം. മടുത്താ? നീ ഇറങ്ങൂലേ, ഉച്ചയ്ക്ക് നല്ലപോലെ കഴിച്ചില്ലേ. കോളേജ് നേരെ വരണ വഴിയാണോ ഇപ്പോ? ബാഗ് എന്ത് ചെയ്ത്? ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി ഇത്രയും ഉണ്ട്, അപ്പൊ ഇത്രയും നമ്മളെ പാഴ്സൽ എടുക്കാൻ വേണ്ടി പോവാണ്. അന്നയ്ക്ക് എന്തായാലും താ മടുത്തു, എനിക്കും ഒരുമാതിരി ലോഡായി. ഇപ്പോ ഇനി ഫ്രഞ്ച് ഫ്രൈസ് ബാക്കിയുണ്ട്, ഇത് ഇനി ഇങ്ങനെ കഴിച്ചു തീർക്കുന്നവർ നോക്കരുത്, അതിനകത്ത് ഇരിപ്പുണ്ട് നേരെ. അതും ഇനി പാഴ്സൽ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓക്കെ ശരി. ചിയേഴ്സ്. ചിയേഴ്സ്. നമ്മളത് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ബാക്കി വന്ന ചിക്കൻ പീസ് എന്തായാലും ഉണ്ടായിരുന്നു, അതെന്തായാലും ഞങ്ങളത് ആ പാഴ്സൽ എടുത്തിട്ടുണ്ട്. ഓ, എങ്ങനെയുണ്ട് തന്നെ? പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു KFC ചിക്കൻ കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യം? ഇല്ല, എങ്ങനെയുണ്ട്, അടിപൊളിയാണ് ഈ ഒരു ഈവനിങ്? ഓക്കെ ഗായ്സ്, ഇന്നത്തെ KFC വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കാരണം നമ്മളെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഒരാളെ കണ്ടു, പരിചയപ്പെട്ടു, അങ്ങനെ ഇതാ KFC കഴിക്കാൻ വേണ്ടി വന്നു. ബുധനാഴ്ച ദിവസമായിരുന്നു, കോംബോ ഓഫർ കഴിച്ച് ഇറക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്, എത്തുന്നില്ല. അവസാനം അടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ പാഴ്സൽ എടുത്തു. അത് ഇവിടെ നിന്ന് കഴിച്ച് ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. ഉണ്ട്, വേറെ നിറഞ്ഞോ? ഇറങ്ങാം. ഓക്കെ ഓക്കെ. ഇപ്പുറത്തെ ലൈറ്റിംഗ് ഇല്ല, അതാണ് ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ എന്തായാലും അന്നയെ പരിചയപ്പെടാൻ പറ്റി, എന്നാലും വലിയ സന്തോഷം. അപ്പൊ എന്തായാലും ഇറങ്ങാം.
ഓക്കെ. അപ്പൊ ഗായ്സ് ഞങ്ങൾ എന്തായാലും എന്താ കെ എഫ് സി എന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അന്നെങ്കിൽ എങ്ങോട്ടാണ് നേരെ പോകേണ്ടത്? വീട്ടിലോട്ട്. അതിന് വീട്ടിലോട്ട് എവിടെയാണ്? എവിടെ? ബസ്സിലാണോ വന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എവിടെയാണ്? ഞാൻ എവിടെ ഇറക്കണം? സ്റ്റോപ്പിൽ ഇറക്കണം. നടന്ന് നോക്കോളാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പിരിയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ബൈ പറയാണ്. ഓക്കെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ ഫ്രം എക്സോഡി പ്ലീസ്.